വീട്ടിൽ പ്രശ്നം വല്ലതുണ്ടോ? ഇല്ല. അച്ഛനും അമ്മയ്ക്കെല്ലാം സുഖമല്ലേ? അതെ. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഡോക്ടർ, എനിക്ക് ഡോക്ടറോട് ഒരു കാര്യം പറയണമെന്നുണ്ട്. പറയണം. എന്താ കാര്യം? അത് പിന്നെ ആ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വേണു എഴുന്നേറ്റ് പോയി. എങ്ങോട്ട് പോയെന്ന്? മൂന്ന് ദിവസം കിടക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞ ഒക്കത്തില്ലെന്ന്. ഉച്ചക്ക് സൂപ്പർവൈസർ വരുന്നുണ്ടെന്നും പറഞ്ഞ് പോയി. എന്ത് ചെയ്യാനാ? പഠിപ്പും വിവരം ഇല്ലാത്തവരാണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാം. He is in a bad stage. Let me see. ഭയങ്കര ബോറായി പോയി. ഛേ, നമ്മളെല്ലാം അറിയില്ലേ. അഡ്മിറ്റ് ചെയ്ത നമ്മളിപ്പം മണ്ടന്മാരായി. അതിനിടയ്ക്ക് ഉച്ചയ്ക്ക് സൂപ്പർവൈസറെ കാണണം എന്ന് പറഞ്ഞു. അതെല്ലാം പോട്ട്. ഇപ്പൊ വന്നിരിക്കുന്നുണ്ടല്ലേ അടിച്ച് പൂസായിട്ട്. എന്താ ജീവിതം കൊണ്ടങ്ങ് പന്താടാണോ തീരുമാനം? ജീവിതത്തിന് എന്നെ പന്താടാമെങ്കിൽ എനിക്ക് ജീവിതത്തെ പന്താടിക്കൂടെ? ഡോക്ടർ എന്താ പറഞ്ഞെന്ന് തനിക്കറിയോ? എനിക്കതറിയേണ്ട ആവശ്യമില്ല. ജീവിക്കാൻ കൊതിയുള്ളവർക്കല്ലേ അതറിയാൻ ആഗ്രഹമുണ്ടാകും. എനിക്ക് ജീവിതത്തെ പേടിയാണ്. ലോകത്ത് മറ്റെന്തിനെയും ഞാൻ നേരിടും. കടലിരമ്പി വരട്ടെ, മലയിടിഞ്ഞു വരട്ടെ, എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷെ പണിയെല്ലാം കഴിച്ച് എന്റെ വീട്ടിലോട്ട് കയറിച്ചെല്ലാം പറഞ്ഞ എനിക്ക് പേടിയാ. താൻ എന്തൊക്കെയാ പറയുന്നത്? അതേടോ, നാല് മുഖങ്ങളാണ് വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ തുറച്ചു നോക്കുന്നത്. എന്റെ അമ്മയും കെട്ടിക്കാൻ പ്രായമായ പെങ്ങന്മാരും. താൻ അതൊന്നും ഓർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. പെങ്ങളുടെ കല്യാണം ഉണ്ടല്ലോ, ഇതാ ഇങ്ങനെ നടക്കും. ഇല്ല പോലും, വരുന്നവന്മാർക്കെല്ലാം പണവും പൊന്നുമാണ് ആവശ്യം. ഞാൻ ഈ ചോര ഒപ്പിച്ചാകുന്നതിന് മുമ്പ് എന്റെ ഒരു പെങ്ങടെയെങ്കിലും കല്യാണം എനിക്ക് നടത്തണം. കഴിഞ്ഞ 8 വർഷമായി ഗണപതിയമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. അതാണ്, ഒരു വർഷത്തിനുള്ളിൽ എന്റെ ഒരു പെങ്ങടെയെങ്കിലും കല്യാണം കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലെങ്കിൽ ദാ എന്നും രാവിലെ കഴുത്തിൽ ഈ കുരുക്കിട്ടാണല്ലോ ഞാൻ ഇറങ്ങുന്നത്. ഈ കുരുക്കുണ്ടല്ലോ. മനസ്സിലോ ധൈര്യമൊക്കെ വേണ്ടേ? സമാധാനമായിരിക്കൂ, എല്ലാം ശരിയാവും. ധൃതി പിടിച്ചിട്ട് കാര്യമല്ല, ഇതൊക്കെ കർമ്മഫലമാണ്. അതിനെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാതെ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് ഫലമില്ല. എല്ലാം അറിയാവുന്ന ദൈവം എല്ലാറ്റും ഒരു മാർഗം കണ്ടിട്ടുണ്ട്. സമാധാനിക്കൂ. എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. സത്യം എന്താണ് തോന്നുന്നതെന്ന് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. സ്വാമിയേ, എന്താ ഒരു വല്ലാത്ത ചുമ? എന്താണെന്നറിയില്ല, രാത്രി മുതൽ ഒരു വിടാതുള്ള ചുമ. തൊണ്ടൊക്കെ അങ്ങ് കാറുന്ന പോലെ. സ്വാമിയുടെ കയ്യിൽ ഇരിക്കുകയല്ലേ ചുമയ്ക്കുള്ള നല്ല രഹസ്യം വരുന്ന. ചുമ എടുത്ത് കഴിക്കണം. അല്ല, മരുന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെയും ഡോക്ടർ പറയാതെ എങ്ങനെയാ കഴിക്കുക? ഡോക്ടറെ പോയി കണ്ട് ചോദിക്കണം, മരുന്ന് കഴിക്കാൻ കൊള്ളാവുന്നാണോ അല്ലയോ എന്നുള്ള കാര്യം. അല്ല, ഞാനേ തമാശ പറഞ്ഞതല്ല. 1975 ഇതുപോലൊരു ചുമ വന്നിട്ട് ഞാൻ കൂട്ടാക്കിയില്ല. ആരും അങ്ങട് കയറി പിടിച്ചു. അവസാനം ബ്രോങ്കൈറ്റിസ് ആയി. ഒരു മാസാ കഷ്ടപ്പെട്ടതേ. ഒരു ചെക്കപ്പ് നടത്തുന്നതല്ലേ ബുദ്ധി? എന്താ അഭിപ്രായം? അയ്യോ സ്വാമി, ചുമയ്ക്കുന്നത് സ്വാമി, ചെക്കപ്പ് നടത്തേണ്ടത് സ്വാമി. ഞാൻ എന്തോന്ന് അഭിപ്രായം പറയാനാ? അല്ല, ഞാൻ ഓർത്തതേ, പിന്നെ ഡോക്ടർ സുജാതയെ ഒന്ന് പോയി കണ്ടാലോ.
അതല്ലേ നമുക്കും ഒരു സ്വാതന്ത്ര്യം. ഓ യെസ്, ഒരു രോഗത്തെ പറ്റി സ്വാമിക്ക് സംശയം ഉണ്ടായ സ്ത്രീക്ക് ഇനി ഏതായാലും വെച്ച് ആസിപ്പിക്കണ്ട. രാവിലെ തന്നെ ഡോക്ടറെ കണ്ട് അതങ്ങ് തീർത്തേക്കണം. ഞാൻ പോട്ടെ സ്വാമി, സമയം ഒരുപാടായി.